കലിപ്പൻ സെക്കൻഡ് താന്തോന്നി പെണ്ണ് പാർട്ടി 2, രചന അഞ്ജന ഗോപാൽ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എ നൂഞ്ഞേരി. ശിവ, അവിടെ പോയാൽ അവർ ചൊറിയെന്നുള്ള കാര്യം ഷുവറാ? ആ സമയത്തേക്ക് എന്റെ മോളും മിണ്ടാതിരിക്കണേ. അല്ലാതെ ഇപ്പൊ പറഞ്ഞ പോലെയൊന്നും അവരുടെ മുന്നിൽ പറഞ്ഞേക്കല്ലേ? ആമി അവളോട് വളരെ ദയനീയമായി പറഞ്ഞു. അതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല, എനിക്ക് പിടിക്കാത്ത എന്തേലും അവര് പറഞ്ഞ ഞാനും തിരിച്ചു പറയും. ശിവയുടെ മറുപടി കേട്ടതും ആമി നിസ്സഹായായി അച്ചുവിനെ നോക്കി. എന്തായാലും ഇവളിന്ന് വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്നൊരു എക്സ്പ്രഷൻ ആയിരുന്നു അച്ചുവിന്റെ മുഖത്ത് അപ്പോൾ. ഇവളുടെ ഭാഗ്യത്തിനാണ് തോന്നുന്നു ആദ്യമായിട്ട് അവിടെ കാണുന്നില്ല, അനു പറഞ്ഞു. പിന്നെ ഒരു കോതി, അവൻ എന്തോ ചെയ്യാനാ? ശരിക്കും നിങ്ങളൊക്കെ ഇങ്ങനെ പേടിക്കുന്ന കൊണ്ടാണ് അവൻ ഇത്ര അഹങ്കാരം. അവനും കൂടി വേണായിരുന്നു ഇപ്പൊ അവിടെ. ശിവയുടെ മറുപടി ഒരു ലോഡ് പുച്ഛം നിറഞ്ഞിരുന്നു. ഇനി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രാണിയില്ലാത്തോണ്ട് അവരവളെയും വലിച്ച് അവരുടെ മുന്നിലേക്ക് പോയി. വിഷ്ണുവും കിരണും ശരത്തും അവരെ തറപ്പിച്ച് നോക്കി. ബാക്കി മൂന്ന് മുഖങ്ങളിലും പേടിയാണെങ്കിലും ഒരു മുഖത്ത് മാത്രം പുച്ഛം നിറഞ്ഞിരുന്നു. എന്താ മോളെ, ചേട്ടന്മാര് വിളിച്ചു കേട്ടിട്ട് മൈൻഡില്ലാതെ പോവാൻ നോക്കിയത്? ശരത്താണ് ചോദിച്ചത്. അത് ഞങ്ങൾ പെട്ടെന്ന് ചേട്ടൻ വിളിച്ചപ്പോ കേട്ടില്ല, അതാ ആമി വിക്കി വിക്കി പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു ആമിയും നോക്കി. അവളുടെ ഭാവം കണ്ടതും അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ചേട്ടന്മാര് വിളിപ്പിച്ച കാര്യം പറഞ്ഞാട്ടെ, ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോണം. ശിവാൽപ്പം ദേഷ്യത്തോടെ തന്നെയാണ് പറഞ്ഞത്. യോടാ, കേട്ടില്ലേ, പാവം കൊച്ചിന് ക്ലാസ്സിൽ പോണെന്ന്. ഡാ വിട്ടേക്കടാ, കൊച്ചു പോയി പഠിച്ചോട്ടെ, കിരൺ പരിഹാസത്തോടെ പറഞ്ഞു. അനുവും ആമിയും അച്ഛനും ശിവയെ നോക്കി കണ്ണുരുട്ടി. ശിവ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ല മോളേതായിരുന്നു, ഇതിനു മുന്നേ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. വിഷ്ണു ശിവയോട് ചോദിച്ചു. അത് ഇവള് ന്യൂ അഡ്മിഷനാണ്, വേറെ കോളേജിൽ നിന്ന് ട്രാൻസ്ഫറായി വന്നതാ. ശിവ വേണ്ടാത്തെന്നേലും പറയുന്നു പേടിച്ച് അനു ചാടിക്കേറി പറഞ്ഞു. അതിന് മോളോടല്ലോ ചേട്ടൻ ചോദിച്ച്, ഈ മോളോടല്ലേ, സോ ഈ മോൾ ഉത്തരം പറഞ്ഞാ മതി. കിരൺ ശിവയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. മോള് മോളുടെ പേരെന്നാളൊക്കെ പറഞ്ഞാട്ടെ, ചേട്ടന്മാരെന്ന് അറിയട്ടെ. ശരത്തിന്റെ സ്വരത്തിൽ പുച്ഛം നിറഞ്ഞിരുന്നു. പേര് ശിവാംഗി, നക്ഷത്രം മൂലം. ശരത്തിന്റെ ചോദ്യം കേട്ടതും ഒരു കൂസലുമില്ലാതെ ശിവ അതിനുള്ള മറുപടി കൊടുത്തു. ശിവയുടെ മറുപടി കേട്ട് അവരുടെ ഒന്ന് രണ്ട് കിളികളൊക്കെ ഏതൊക്കെയോ വഴിക്ക് പറന്നുപോയി. അച്ചുവും ആമിയാനും ഇവൾക്ക് ഇത് എന്തിന്റെ കേടാ എന്നുള്ള രീതിയിൽ അവളെ നോക്കി. ശിവ അപ്പോഴും ഒരു കുലുക്കവുമില്ലാതെ നിന്നു. ആഹാ, കൊള്ളാലോ, നല്ല പേരും നക്ഷത്രമൊക്കെ ആണല്ലോ. ഞെട്ടിലൊന്ന് മാറിയപ്പോൾ ശരത്ത് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അവള് പേരൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ ചേട്ടാ, അച്ചു ഭവ്യതയോട് ചോദിച്ചു. അത്ര പെട്ടെന്ന് അങ്ങ് പോവാനോ? ഈ കൊച്ചിന് നമ്മുടെ കോളേജിന്റെ ആചാര മര്യാദയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അല്ലേടാ കിരണേ, ശരത്ത് അല്പം ആക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. പിന്നെ അത് വേണം, പ്രത്യേകിച്ച് ഈ മോൾക്ക്. കിരണും ശരത്തിന്റെ അഭിപ്രായം ശരിവെച്ചു. ശിവ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന് മട്ടിൽ അപ്പോഴും നിന്നു. ദാ കൊച്ചിനൊന്നും മനസ്സിലായെന്ന് തോന്നുന്നു, ഒന്ന് വിശദമായി പറഞ്ഞുകൊടുക്കടാ. വിഷ്ണു ആമി നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ മോളു, മോളിപ്പോ തേർഡ് ഇയർ ആണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മോള് ഈ കോളേജിലെ ഫ്രഷർ തന്നെയാണ്. അപ്പൊ ഒരു ഫ്രഷർ എന്ന നിലക്ക് സീനിയേഴ്സ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മോള് അനുസരിക്കേണ്ടതായി വരും. ഇതാണ് ഈ കോളേജിന്റെ റൂൾസ്. ഇപ്പൊ മനസ്സിലായോ? ശരത് അവളോട് ചോദിച്ചു. ചേട്ടാ പ്ലീസ്, ഞങ്ങൾ ക്ലാസ്സിൽ പോയിക്കോട്ടെ, അനു പേടിയോടെ പറഞ്ഞു. നിങ്ങളാരും പേടിക്കണ്ട, ഈ മോളെ കണ്ട് അത്ര വലിയ പണിയൊന്നും ഞങ്ങൾ ചെയ്യിക്കില്ല, പോരെ, കിരൺ പറഞ്ഞു. മോൾക്ക് തരുന്ന ടാസ്ക് സിമ്പിളാണ്, ഒരു പാട്ട് പണിയാ മതി. സാധാരണ ഇത്രയും ചെറിയ ടാസ്ക് ഒന്നും ഞങ്ങളാർക്കും കൊടുക്കാറില്ല, പക്ഷെ മോളായോണ്ട് ഇച്ചിരി സിമ്പിളാക്കാം, ശരത്ത് പറഞ്ഞു നിർത്തി. അത് കേട്ടതും ആമി ശിവയും നോക്കി. അവൾ അപ്പോഴും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ലെന്ന മാതിരി നിൽക്കുവാണ്. അവളുടെ റിയാക്ഷൻ ഓർത്ത് അവർക്ക് പേടിയായി. പക്ഷെ അവരെ പോലെ അമ്പരപ്പിക്കുന്ന മറുപടിയായിരുന്നു ശിവയുടേത്. ഓക്കേ ചേട്ടാ, ചേട്ടന്റെ ഒരു ആഗ്രഹമല്ലേ, ഞാൻ പാടിയേക്കാം. കേട്ടോളാ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നല്ല കൊച്ചാണെന്ന്. ശരത്ത് അവൾ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു. പാടട്ടെ ചേട്ടാ? ശിവ തൊണ്ട ശരിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഓഫ് കോഴ്സ്, മോള് പാടിക്കോളൂ. അവർ മൂവരും തംസ് അപ്പ് കൊടുത്തു. ശിവ പാടി തുടങ്ങി. ശിവയുടെ പെർഫോമൻസ് കണ്ട് ബോധം കെട്ട് വീഴാൻ പോയ ആമിയെ അനു താങ്ങി നിർത്തി. അവളുടെയും അച്ചുവിന്റെയും അവസ്ഥ മറിച്ചല്ലായിരുന്നു. ശിവ അപ്പോഴും നിർത്തിയില്ല, പാടി തകർക്കുവാണ്. ദാ ഇവള് നമ്മളെക്കാളും തറയാടാ. ശിവയുടെ പെർഫോമൻസ് കണ്ടിരുന്ന ശരത്ത് വിഷ്ണുവിനോടും കിരണിനോടും പറഞ്ഞു. മോനെ നീയല്ല ഈ കുരുമ്പിനോട് പാട്ടോടെ പറഞ്ഞ്, വേഗം അവളുടെ അണ്ണാക്കിൽ പിടിച്ച് ആ കാണരാഗം നിർത്തിക്ക്. വിഷ്ണു ശരത്തിനോട് പറഞ്ഞു. ശിവാംഗി എന്റെ പൊന്നു പെങ്ങളെ, ദയവ് ചെയ്ത് ആ സൗണ്ട് സിസ്റ്റം ഒന്ന് അടച്ചു വെക്കോ,
ഈ നിമിഷം വരെ പാട്ടിനെ വെറുത്തിട്ടില്ല. ഇനി പെങ്ങളായിട്ട് അത് ചെയ്യിക്കരുത് പ്ലീസ്. കൈകൂപ്പിക്കൊണ്ട് ശരത് അവളോട് പറഞ്ഞു. അത് കേട്ടതും ശിവ നിർത്തി. എങ്ങനെയുണ്ട് എന്റെ പാട്ട്, കൊള്ളാമോ? കുർത്തിയുടെ കോളർ പൊക്കിക്കൊണ്ട് ശിവ അവരോട് ചോദിച്ചു. ഇനി മോളോടെന്നല്ല, എന്റെ മരണം വരെ ആരോടും ഞാൻ പാടാൻ പറയില്ല. അത്രക്ക് ഭയങ്കരമായിരുന്നു. ശരത്തിന്റെ മറുപടി കേട്ടതും ശിവ ഒരു വളിച്ചുചിരി പാസാക്കി. അനുവും ആമിയ അച്ഛവും അപ്പോഴും മറ്റേതോ ലോകത്തായിരുന്നു. ശിവ ചെന്നവരെ കുലുക്കി വിളിച്ചു. ശിവ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അച്ഛു അവളെ മൊത്തത്തിൽ വീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലടി, എന്തെ? ശിവ ആകാംക്ഷാപൂർവം അച്ഛുവിനോട് ചോദിച്ചു. ഞാൻ വിചാരിച്ചു നിന്റെ ദേഹത്തെന്തോ ബാധ കയറിയെന്ന്. അച്ഛുവിന്റെ മറുപടി കേട്ടതും അവരെല്ലാം കൂടി പൊട്ടിച്ചിരിച്ചു. എന്നാലും എന്റെ പൊന്നു പെങ്ങളെ നമിച്ചിരിക്കുന്നു, പറയാതെ വയ്യ. കിരൺ അവളോട് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് ശിവയുടെ നോട്ടം ചെന്നെത്തിയത് അവളെ ദഹിപ്പിക്കുന്ന രണ്ട് കണ്ണുകളിലേക്കാണ്. ഇത്രയും സമയം നടന്നെല്ലാം കണ്ടു കഴിഞ്ഞുവെന്നത് അവന്റെ മുഖഭാഗത്തു നിന്ന് വ്യക്തമായിരുന്നു. ശിവയുടെ കണ്ണുകളെ പിന്തുടർന്നു പോയ ബാക്കി 6 ജോഡി കണ്ണുകളും കണ്ടു അവരെ നോക്കി ദഹിപ്പിക്കുന്ന ആ കണ്ണുകളുടെ ഉടമയെ. ഇനിയും ഇവര് അവിടെ നിർത്തുന്ന പന്തിയിൽ നിന്ന് ആദ്യയുടെ നോട്ടം കണ്ട ശരത്തിന് മനസ്സിലായി. വിഷ്ണുവിനെയും കിരണിനെയും നോക്കിയപ്പോൾ അവർക്കൊന്ന് പറഞ്ഞേക്കടാ എന്നൊരു ഭാവമായിരുന്നു അവരുടെ മുഖത്ത്. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ, വെറുതെ ലേറ്റാക്കണ്ട, ശരത് അവരോട് പറഞ്ഞു. അത് കേട്ടതും ആമി ശിവയുടെ കൈയും പിടിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിച്ചോടണേ? അതിനു മാത്രമായാലും എന്ത് ചെയ്യാനാ? അവരുടെ മുഖത്തെ ടെൻഷൻ കണ്ടപ്പോൾ ശിവ ചോദിച്ചു. എന്റെ പൊന്നു മോളെ, ഇപ്പോഴും എന്തോ ഒരു ഭാഗ്യം കൊണ്ടാ നിന്നെ ഇങ്ങനെ കാണാൻ കഴിയുന്നത്. നിന്റെ പെർഫോമൻസ് ആദ്യമായിട്ടെ മുന്നിൽ നിന്നായിരുന്നെങ്കിൽ ഇപ്പോഴേക്കും നിലത്തുനിന്ന് നിന്നെ വടിച്ചെടുക്കേണ്ട അവസ്ഥ വന്നേനെ. അത് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. അത് തന്നെ, ആ ഒരു മൂന്നുപേരെയും പോലെയല്ല ആദ്യമായിട്ട്. അങ്ങേര് ഇതുവരെ ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ആരെയും കൊല്ലാനുള്ള ഭാഗത്തോടെ നടപ്പൊക്കെ. ആമിയും പറഞ്ഞു നിർത്തി. ഓ, 2 ദിവസമായി കേൾക്കുന്നു ആദിപുരാണം. ഇതിനൊക്കെ ഭേദം എന്റെ അമ്മയായിരുന്നു. ഒന്നുമില്ലേലും കുളിക്കാനും നനയ്ക്കാനുമാണ് പറയാ. ഇനി ആ കോതിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ശിവ അത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി. അളിയ, നീ എന്തിനാ ഞങ്ങളിങ്ങനെ നോക്കി പിടിപ്പിക്കുന്നേ? ശരത് അല്പം പേടിയോടെയാണ് ആദിയോട് ചോദിച്ചത്. ഇങ്ങനെ ഒരു വായി നോക്കികൾ, നിന്നോട് ആരടാ? ഇവള് മാറിക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ പറഞ്ഞത്? ആദ്യം അവന്റെ സ്ഥായിഭാവമായ ദേഷ്യത്തിലായിരുന്നപ്പോൾ. ഡാ, ആ കൊച്ചിനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, സോ ഒന്ന് പരിചയപ്പെടാന്ന് കരുതി മാത്രം വിളിച്ചതാ. ശരത് മാക്സിമം നിഷ്കുഭാവത്തിൽ പറഞ്ഞു. നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്റെ പറച്ചിൽ കേട്ടോ തോന്നും ഞങ്ങൾ അവരെ വിളിച്ച് പ്രപ്പോസ് ചെയ്താണെന്ന്. കിരൺ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്. അതും പറഞ്ഞ് ആദ്യം മുന്നോട്ട് നടന്നു. നായോട്ട് പുല്ല് തിന്നുകയില്ല, പക്ഷെ ഇവരെ കൊണ്ട് തീറ്റിക്കുകയില്ല. വിഷ്ണു മെല്ലെ പറഞ്ഞാണെങ്കിലും മറ്റുള്ളവരുടെ മുഖഭാഗത്ത് നിന്ന് അവനെല്ലാം കേട്ടെന്ന് മനസ്സിലായി. എന്നാ പിന്നെ ലേറ്റാക്കണ്ട, നമുക്ക് ക്ലാസ്സിൽ കയറിയാലോ. ഉള്ളിലെ പേടി മറച്ചു വെച്ചുകൊണ്ടവൻ അവരോടായി പറഞ്ഞു. അവന്റെ ഭാവം കണ്ട് ആദിക്ക് ചിരി വന്നു, പക്ഷേ അവനത് പുറമേ പ്രകടിപ്പിച്ചില്ല. എന്നവാ, പിള്ളേച്ച് വന്നിട്ടുണ്ടാവും, ഒന്ന് പോയി കണ്ടേച്ചും വരാം. ശരത് വിഷയം മാറ്റാനെന്നോണം പറഞ്ഞു. അത് കേട്ടതും അവർ നാലുപേരും ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിൽ ശിവ അവളുടെ അലമ്പു സ്വഭാവം എടുക്കാറില്ല. മാക്സിമം ടീച്ചേഴ്സിനെ സോപ്പി നിർത്തുകയാണ് പതിവ്. ഇവിടെയും അതേ രീതി തന്നെ ഫോളോ ചെയ്യാമെന്ന് അവൾ തീരുമാനിച്ചു. രാവിലത്തെ 3 പീരീഡ് എങ്ങനെയൊക്കെയോ അവർ തള്ളി നീക്കി. അതിനുശേഷം ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമെന്ന് തലേ ദിവസം തീരുമാനിച്ചിരുന്നുകൊണ്ട് 4 കൂടെ ക്യാൻറ്റീനിലേക്ക് വിട്ടു. 4 മജിബൂസിന് ഓർഡർ കൊടുത്ത് അവർ ഏറ്റവും പിറകിലായുള്ള ഒരു ടേബിളിൽ പോയിരുന്നു. വന്നിരുന്നത് മുതൽ തൊട്ട് അനുവിന്റെ നോട്ടം മുന്നിലെ ടേബിളിലേക്ക് പോകുന്നു കണ്ട് ശിവ ചോദിച്ചു. ഇത് ഇവിടുത്തെ സ്ഥിരം കലാപരിപാടിയാ മോളെ? അച്ചുരാക്കിയ ചിരിയോടെ പറഞ്ഞു. ഇങ്ങനെ നോക്കാൻ മാത്രം പറ്റിയ മുതൽ ഏതാ ഇവിടെ? ശിവ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്റെ പൊന്നു മോളെ, ശിവേ അങ്ങോട്ടേക്ക് നോക്കിക്കേ നീ, എന്നിട്ട് പറ അങ്ങേരു ഗ്ലാമർ ഉണ്ടോ ഇല്ലയെന്ന്. അനു അവൾ നോക്കുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. അനു ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ശിവയുടെ കണ്ണുകൾ നീങ്ങിയതും ഒരു വേള അവളുടെ കണ്ണുകൾ വിടുന്നു. നോക്കുമ്പോൾ ഒരു ചുള്ളനാണ്, കാണാൻ സുന്ദരൻ, സുമുഖൻ. അവനെ കണ്ടെന്നും അവളുടെ ഉള്ളിലെ പിടക്കോഴി സടകുടഞ്ഞെണീറ്റു. തിളങ്ങുന്ന കണ്ണുകളോടെ ശിവ ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടതും എന്റെ കഞ്ഞിയിൽ പാറ്റ വീണല്ലോ എന്നൊരു എക്സ്പ്രഷൻ അനുവിന്റെ മുഖത്ത് വന്നു. എന്റെ പൊന്നു മോളെ, അതാണ് സിദ്ധാർത്ഥ് ശങ്കർ, ഈ കോളേജിലെ രോമാഞ്ച കഞ്ചുകം. ആദ്യമായിട്ട് നേരെ ഓപ്പോസിറ്റ് ആ കക്ഷി. കാണുന്നവരോടെല്ലാം വളരെയധികം സൗമ്യമായി പെരുമാറും. പെൺകുട്ടികളോടും മറ്റൊരു ജാടയും കാണിക്കില്ല. സോ ഒരുവിധ ലേഡീസിനൊക്കെ സിദ്ധുവേട്ടെന്ന് വെച്ചാൽ ജീവനാ. അനുവനെ പൊക്കി പൊക്കി ആകാശത്ത് വെച്ചു. കൊള്ളാലോ ആള്, എന്തായാലും ഒന്ന് പരിചയപ്പെടുന്നല്ലോ. ശിവ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡി, ആള് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാ, MSc കെമിസ്ട്രി സെക്കൻഡ് ഇയർ. ആമിയാണിത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പൊളിക്കും, ശിവ വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു. അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ആദ്യം കൂട്ടിയും അങ്ങോട്ടേക്ക് കയറി വന്നത്.
ആദ്യം കണ്ടതും ശിവയുടെ മുഖം ഇഞ്ചി കടിച്ച മങ്കിയെ പോലെയായി. അവൻ നേരെ പോയി അവളുടെ ഓപ്പോസിറ്റ് ടേബിളിരുന്നു. ആദ്യം കണ്ടതും സിദ്ധു അവിടുന്ന് എഴുന്നേറ്റ് പോയി. പോകുന്ന പോക്കിൽ ഇരുവരും പരസ്പരം നോക്കി ദഹിപ്പിച്ചു. ആദിയുടെ മുഖത്ത് അവനോടുള്ള പുച്ഛം നിറഞ്ഞിരുന്നു. ഇതൊക്കെ കണ്ട് ശിവക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൾ വന്ന ദേഷ്യം മജുബൂസിനോട് തീർത്ത് തൽക്കാലത്തേക്ക് നിർവൃതി അടഞ്ഞു. ആദിയുടെ കൂടെ ഇരുന്നിട്ടും വിഷ്ണുവിൻ്റെ നോട്ട ഇടയ്ക്കിടെ ആമയിലേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. അവനറിയാതെ ആമയുടെയും ഒരു പ്രാവശ്യം രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞതും അമളി പറ്റിയതുപോലെ ആമി അപ്പോൾ തന്നെ കണ്ണുകൾ പിൻവലിച്ചു. മറ്റാരും തങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന ഭാവത്തിൽ ഇരുവരും തങ്ങളുടെ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവരറിയാതെ രണ്ടുപേർ അവരുടെ എല്ലാ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരാണെന്നല്ലേ, നമ്മുടെ ശിവയും ശരത്തും. ശരത്ത് ആദ്യം പേടിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. ശിവയാണെങ്കിൽ ഇതെവിടെ വരെ പോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. ശിവയുടെ ലാബ് വേഗത്തിൽ കഴിഞ്ഞുകൊണ്ട് കോളേജിന്റെ മുന്നിലെ വാഗമര ചൂട്ടിൽ മറ്റുള്ളവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവൾ. ഫോണിൽ ഇടയ്ക്കിടെ തോണ്ടുന്നുണ്ട്. ഹലോ. ഇതേതോ ഒരു ഘനഗംഭീര ശബ്ദം എന്ന് വിചാരിച്ച് ശിവ തലയുയർത്തി നോക്കി. നോക്കുമ്പോൾ മുന്നിൽ സിദ്ധാർത്ഥ്. അവനെ കണ്ടതും അവളുടെ മുഖം 100 വാൾട്ട് ബൾബ് കത്തിച്ച പോലെയായി. ഹലോ. അവളും തിരിച്ചു പറഞ്ഞു. കുട്ടി ന്യൂ അഡ്മിഷൻ ആണല്ലേ? സിദ്ധുവിന്റെ ചോദ്യം കേട്ടതും അവൾ അദ്ദേഹം തലകുലുക്കി. എന്റെ പേര് സിദ്ധാർത്ഥ്, ഞാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലാണ്. അതൊക്കെ എനിക്കറിയാം, ശിവ പറഞ്ഞു. അതെങ്ങനെ അറിയാം? ഇയാള് കോളേജ് ഫേമസ് അല്ലേ, സോ അറിയാതിരിക്കോ? ശിവ പറയുന്ന കേട്ടതും സിദ്ധുവും ചിരിച്ചു. ഞാൻ ഇയാളെ ക്യാൻറ്റീനിൽ വെച്ച് കണ്ടിരുന്നു. ഇതുവരെ ഇവിടെ കാണാത്തോണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു, സിദ്ധാർത്ഥ പറഞ്ഞു. ഞാനും കണ്ടിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലേ. ആ, അത് പെട്ടെന്നൊരു ആവശ്യം വന്നു. അതൊക്കെ പോട്ടെ, ഇയാളുടെ പേരെന്താ? ശിവാംഗി. അവളൊരു പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു. അവർ വീണ്ടും ഒന്ന് രണ്ടും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർ കട്ട ഫ്രണ്ട്സായി. അതുവരെ അവളുടെ ഉള്ളിൽ ഉണർന്നിരുന്ന കോഴി അവളുടെ സംസാരം കേട്ട് ഇതും ശരിയാവില്ലെന്ന് പറഞ്ഞ് ഉറങ്ങാൻ പോയി. ലാബ് കഴിഞ്ഞ് വരുന്നാനും ആ കാഴ്ച കണ്ട് കണ്ണും തള്ളി നിന്നു. ശിവയും സിദ്ധുവും സെൽഫി എടുക്കുവാണ്. അനുവിനെ പിന്തുടർന്ന് വന്ന ആമിയും അച്ചും ഈ കാഴ്ച കണ്ട് ചെറുതായെന്ന് ഞെട്ടി. അവരെ കണ്ടതും ശിവ അവരെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. ഓ, ഇവരാണല്ലേ ശിവയുടെ കൂട്ട്, സിദ്ധു അവരെ നോക്കി പറഞ്ഞു. സിദ്ധുവിനെ അവിടെ കണ്ടത് മുതൽ അവനിൽ മയങ്ങി നിൽക്കുകയായിരുന്നു അനു. യെസ് സിദ്ധുവേട്ടാ, ഇവരാണ് എന്റെ ചങ്സ്. അപ്പൊ പിന്നെ ഞങ്ങൾ പോട്ടെ, നാളെ കാണാം. ശിവ അവനോട് യാത്രയും പറഞ്ഞു പോയി. സിദ്ധു അവൾ പോകുന്നത് നോക്കി നിന്നു. എന്നാൽ ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് പകയോടെ മറ്റൊരാൾ പുറകിൽ നിൽക്കുന്നത് അവരാരും കണ്ടില്ല. ശിവ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് 1 മാസമാവാറായി. അനുവും അച്ഛനും ആമിയും ഇപ്പോൾ അവളുടെ വീട്ടിലെ നിത്യ സന്ദർശകരാണ്. അവരുടെ കൂട്ടുപോലെ തന്നെ അവരുടെ പേരൻസും ഇപ്പോൾ നല്ല കമ്പനിയാണ്. ഈ കാലയളവിൽ ശിവ സിദ്ധാർത്ഥുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചിരുന്നു. സിദ്ധുവിന്റെ ഫ്രണ്ട്സായ ഹരിയും ജിത്തുമായും അവൾ നല്ല രീതിയിലുള്ള ബന്ധം തന്നെയാണ്. പരസ്പരം കാണുമ്പോൾ കലിപ്പിച്ചുള്ളൊരു നോട്ടം ആദിയുടെ ഭാഗത്തുനിന്നും അവൾക്ക് കിട്ടാറുണ്ട്. അതൊക്കെ പിന്നെ ഗ്രാസായതുകൊണ്ട് അവൾക്കൊരു കുഴപ്പമില്ലതാനും. ശരത്തിനും കിരണിനും വിഷ്ണുവിനും അവരോട് കമ്പനിയാകണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ആദിയെ പേടിച്ച് അവരാ ഉദ്യമത്തിന് മുതിരാറില്ല. എന്നാലും ആമിയെ കാണാൻ വേണ്ടി വിഷ്ണു ഇടയ്ക്കിടെ ആദി അറിയാതെ അവരുടെ ക്ലാസിന്റെ പരിസരത്തു നിന്ന് കറങ്ങാറുണ്ട്. ആമിയുടെ പെരുമാറ്റത്തിൽ നിന്നും അവനെ അവൾക്ക് ഇഷ്ടമാണെന്ന കാര്യം ശിവ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ തനിക്ക് മനസ്സിലായ കാര്യം അവൾ പുറമെ പ്രകടിപ്പിച്ചിരുന്നില്ല. അവന്റെ അതിരും അവളുടെ അതിരത്തെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലേക്കെത്തി. അവൻ അവളെ വാരിപ്പുണർന്നു. ഒരു പിടച്ചിൽ അവനിൽ നിന്നുണ്ടായി. അവന്റെ ചുടു നിശ്വാസം അവളുടെ ഇടത്തെ ചെവിക്ക് താഴെ പതിഞ്ഞു. പിൻകഴുത്തിലെ ചെമ്പൻ രോമങ്ങൾ വളരെ വേഗമുണർന്നു. അവന്റെ നാസികത്തുമ്പ് അവളുടെ പിൻകഴുത്തിലൂടെ സഞ്ചരിച്ചു. ഒരു പിടച്ചിലൂടെ അവളവനെ തന്നിലേക്ക് ചേർത്തമർത്തി. വീണ്ടും അവന്റെ അതിരം അവളുടെ അതിരത്തിലേക്കെത്തി. ആ ചുംബനത്തെ സ്വീകരിക്കാൻ അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ കൊതിച്ചു. ലജ്ജയാൽ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ശിവ, എഴുന്നേറ്റേ! എന്നത്തെയും പോലെ ശ്യാമ അവളെ തട്ടി വിളിച്ചു. അടുക്കളയിൽ നിന്നുള്ള ശ്യാമയുടെ വിളികേട്ടതും ശിവ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. പുല്ല്, സ്വപ്നമായിരുന്നോ? എന്നാല ചെറുക്കന്റെ കയ്യിൽ നിന്ന് ഉമ്മ കിട്ടിയ ശേഷം അമ്മയ്ക്ക് വിളിച്ചൂടായിരുന്നു. എന്നാല ചെറുക്കൻ ആരായിരുന്നു? എപ്പോഴും പാമ്പും പ്രേതവും ആയിരിക്കും. വല്ലപ്പോഴും ആ മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ ഇത്തരം സ്വപ്നമൊക്കെ കാണുന്നത്. അപ്പോഴേക്കും അമ്മ നശിപ്പിച്ച്. ഛേ, എന്നാല ചെറുക്കൻ ആരായിരുന്നു? മുഖം ഓർമ്മയില്ലല്ലോ. എന്നാലും സുന്ദരൻ തന്നെ ആയിരിക്കും. അല്ലേ, എന്നെ ലിപ്പാൻ വരില്ലല്ലോ. ശിവയുടെ ആലോചനയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ശ്യാമയുടെ അവസാന വിളി വന്നു. ഡീ ശിവ, നീ ഇനി എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവേ. വന്നാ പിന്നെ അറിയാലോ. ഈ അമ്മ സ്വപ്നം പോയി ഉറക്കം പോയി.
അവൾ പിറുപിറുത്തുകൊണ്ട് ഫോണിന്ന് എടുത്തു നോക്കി. സമയം കണ്ടതും അവളുടെ നെഞ്ചൊന്നും പാളി. സമയം 6 മണി. ശിവക്ക് ഉടലാകെ ചൊറിഞ്ഞു കയറി. അവൾ കലിയോടെ കിച്ചണിലേക്ക് ചെന്നു. ഒരു ടീഷർട്ടും ഷോർട്സുമാണ് അവളുടെ വേഷം. മുടിയെടുത്ത് ഉച്ചയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ശിവ ദേഷ്യത്തോടെ തന്നെ ശ്യാമയോട് പറഞ്ഞു, നിന്നോട് ഇന്നലെ ഞാൻ എന്താ പറഞ്ഞ്? രാവിലെ എഴുന്നേൽക്കണം, ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നിനക്ക് ആ ബോധം വല്ല ഉണ്ടോ? അവൾ മടിയോട് ചോദിച്ചു. ദേ ശിവ, രാവിലെ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, വേഗം ചെന്ന് കുളിച്ചാട്ടെ. ഡ്രസ്സൊക്കെ ഞാൻ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്, വേഗം പോയി മാറിയിട്ട് വാ. ശ്യാമ അവളെ നിർബന്ധിച്ചു. അമ്മ പോയി പൂജ കഴിപ്പിച്ചാ പോരെ, ഞാൻ എന്തിനാ? ദയനീയമായാണ് അവളുടെ ചോദ്യം. അതിനുള്ള മറുപടി ശ്യാമയുടെ രൂക്ഷ നോട്ടമായിരുന്നു. ശ്യാമയുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ അവിടുന്ന് വേഗം എസ്കേപ്പ് ചെയ്തു. അല്ലെങ്കിൽ അടി എവിടുന്നാ വീഴുന്നതെന്ന് മനസ്സിലാവില്ലെന്ന് അവൾക്കറിയാം. ഇന്ന് ശിവയുടെ പേരിൽ കുറച്ച് പൂജകൾ ശ്യാമ നേർന്നിട്ടുണ്ട്. അതിനാണ് അവൾ അമ്പലത്തിൽ പോകാൻ നിർബന്ധിക്കുന്നത്. ശിവ എത്രയൊക്കെ പറഞ്ഞാലും അവസാനം ശ്യാമയുടെ തീരുമാനം മാത്രമേ നടക്കുള്ളൂ. ശിവ ഒരു കാക്കക്കുളിയും പാസാക്കി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ടേബിളിൽ എടുത്തു വെച്ച ഡ്രസ്സ് നോക്കുമ്പോഴാണ് അവൾ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നത്. ദാവണിയാണ് ശ്യാമ അവൾക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ശിവക്കാണെങ്കിൽ അത്തരം ഡ്രസ്സ് കാണുമ്പോഴേ കരി കയറും. പക്ഷേ ശ്യാമയുടെ അടുത്ത് ഒരു അടവ് നടക്കാത്തതുകൊണ്ട് അവൾ മനസ്സിലാ മനസ്സോടെ അതെടുത്ത് ഉടുത്തു. ഒരു യെല്ലോ കളർ ബ്ലൗസിനും പാവാടക്കുമൊപ്പം ഒരു ഗ്രീൻ കളർ ഷോളാണ് അവൾ മേലെ ചുറ്റിയിരുന്നത്. മുടിയെടുത്ത് വിടർത്തിയിട്ടു. കണ്ണുകൾ കാജിൽ വെച്ച് ലൈറ്റായി പറഞ്ഞു. നെറ്റിയിലൊരു കുഞ്ഞു പൊട്ട്, ചുണ്ടിൽ ലിപ്സ്റ്റിക്ക്. അമ്പലാണെങ്കിലും മേക്കപ്പിനൊരു കുറവും കൂട്ടി വരുത്താറില്ല. ദാവണിയുടെ സുന്ദരിയായി വരുന്ന മകളെ ഒരു നിമിഷം രവിയും ശ്യാമയും നോക്കി നിന്നു. എന്റെ മോൾക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ ശ്യാമേ? രവി ശ്യാമയെ നോക്കി ചോദിച്ചു. ഇവളെ ഈ കോലത്തേക്ക് കാണുമ്പോഴാ എനിക്ക് മകളാണെന്നുള്ള സത്യം ഞാൻ ഓർമ്മിക്കുന്നത്. അവിടെയും ശ്യാമ ശിവയെ നന്നായിട്ടൊന്ന് ട്രോളി. അച്ഛനും കൂടി വരായിരുന്നു, ഇത് ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് പോകണ്ടേ? അച്ഛോടാ, അച്ഛന് വേറൊരു സ്ഥലത്ത് പോവേണ്ടോണ്ടല്ലേടാ, അല്ലെങ്കിൽ എന്റെ രാജകുമാരി അച്ഛൻ തനിച്ച് വിടൂ. ശിവയെ ചേർത്ത് പിടിച്ചോണ്ട് രവി ചോദിച്ചു. ഓ, കുറച്ചുകൂടെ പുന്നാരിക്ക്. അച്ഛാ, ഈ അമ്മയ്ക്ക് അസൂയാണ്, അച്ഛൻ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓ പിന്നെ നീ പോയേ പോയേ, ഇപ്പൊ തന്നെ വൈകി. ഓ ശരി തമ്പ്രാട്ടി. ശിവ തൊഴുതുകൊണ്ട് ശ്യാമയോട് പറഞ്ഞ ശേഷം പുറത്തേക്ക് നടന്നു. അവളുടെ ആ പോക്ക് കണ്ട് രവിയും ശ്യാമയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. കാർ ആൽമരച്ചൂടിൽ പാർക്ക് ചെയ്ത് ശിവമെല്ലാം പുറത്തേക്ക് ഇറങ്ങി. എന്റെ മഹാദേവ, കാണാൻ കൊള്ളാവുന്ന ചെറുക്കന്മാരുണ്ടാവണേ. അവൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ച ശേഷം ഉള്ളിലേക്ക് ചെന്നു. ഞായറായതിനാൽ അത്യാവശ്യം തിരക്കൊക്കെയുണ്ട്. അവൾ ആദ്യം വഴിപാട് കൗണ്ടറിലേക്ക് ചെന്ന് പൂജയുടെ വിവരങ്ങൾ കൊടുത്തു. ശേഷം നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. പൂജയുടെ പ്രസാദം വാങ്ങിക്കേണ്ട കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കുളപ്പടവിലിരിക്കാൻ വിചാരിച്ച് അവൾ അങ്ങോട്ടേക്ക് ചെന്നു. കുളപ്പടവിൽ എത്തിയതും അവിടുന്ന് കയറി വരുന്ന ആളെ കണ്ട് ഇനിയൊരു തിരിച്ചു വരവില്ലെന്റെ ഉണ്ണിയെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കിളികൾ എങ്ങോട്ടേക്കോ പറന്നുപോയി. ശിവയുടെ ദാവണിയുടെ അതേ കളർ ഷർട്ടും അതേ കരം മുണ്ടുകൊടുത്ത് നല്ല സ്റ്റൈലൻ ചെറുക്കനായി വരുവാണ് നമ്മുടെ ആദി. അവനെ അവൾ അവിടെ കണ്ട് തെല്ലെന്ന് അമ്പരുന്നു. ശിവ അപ്പോഴും നിന്ന് നിൽപ്പിൽ നിൽക്കുവാണ്. അവനവളുടെ തൊട്ടടുത്തെത്തിയതൊന്നും കക്ഷി അറിഞ്ഞിട്ടില്ല. അവളുടെ നിൽപ്പ് കണ്ട് അവന് ചിരി വന്നു. ദാവണിയെ കൊടുത്തപ്പോഴേക്കും ആളാകെ സുന്ദരിയായിട്ടുണ്ടല്ലോ, ആദ്യം മനസ്സിൽ പറഞ്ഞു. നീ മരച്ചീനി, അവനവളെ തട്ടി വിളിച്ചു. അവന്റെ ആ വിളിയിൽ അവൾ ഞെട്ടി ഉണർന്നു. തൊട്ടടുത്ത് അവനെ കണ്ടതും അവളൊന്ന് പകച്ചു. പെട്ടെന്ന് വന്നൊരു ബോധത്തിൽ അവൾ അവനോട് ചോദിച്ചു. അവളുടെ ദേഷ്യം കണ്ടപ്പോൾ സത്യത്തിൽ അവന് ശരിയാണ് വന്നത്. അതെ, എനിക്ക് നല്ലൊരു പേരുണ്ട്, ശിവാംഗി. അങ്ങനെ വിളിച്ചാ മതി എന്നെ. ഇല്ലെങ്കിൽ? അവൻ അതും ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.